ഗുരുസ്മരണ പ്രസംഗം കുട്ടികൾക്ക് വേണ്ടി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം സാർ ഒരിക്കൽ പറയുകയുണ്ടായി, വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. പരിമിതികൾ വേട്ടയാടുന്ന ഒന്നാണ് ഓരോ ജീവിതവും. ശൈശവ ബാല്യകാലങ്ങളിൽ ആ നിസ്സഹായതകളിൽ നമുക്ക് താങ്ങും തണലുമാവുന്നത് മാതാപിതാക്കളാണ്. അവരുടെ സ്നേഹപരിലാളനകളിലൂടെ നമ്മൾ വളരുന്നു. ആ വളർച്ച ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ലോകം വീട്ടിൽ മാത്രം ഒതുങ്ങാത്ത ഒന്നാവും. ഒരു ജീവിതത്തിന് വേണ്ടതെല്ലാം ഒരുക്കി വയ്ക്കുവാൻ ഒരു വീടിനുമാവില്ല. അതെല്ലാം അറിയാവുന്ന രക്ഷിതാക്കൾ നമ്മെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നു. അവിടെ നമ്മൾ പുതിയ ലോകം കാണുന്നു. അതുവരെ അജ്ഞാതമായിരുന്ന അന്തരീക്ഷം, പുതിയ സൗഹൃദങ്ങൾ, അറിവിൻ്റെ ദീപശിഖയുമായി എത്തുന്ന ഗുരുക്കന്മാർ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏറെ സ്വാധീനിക്കുന്നത് ഗുരുഭൂതരാണ്. ഓരോ ജീവിതത്തെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഗുരുക്കന്മാർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഓരോ വ്യക്തിയും സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിസ്തന്ത്രമായി പ്രവർത്തിക്കുന്ന നിരവധി കാരണങ്ങളുണ്ടായിരിക്കണം. ഒരു ജീവിതവും നിരർത്ഥകമായി പോവരുത്. ഇരുട്ടിൽ കൈമോശം വരുത്തുവാനുള്ളതല്ല മഹത്തരമായ ഈ ജീവിതം. നിഴലും നിലാവും തിരിച്ചറിയുവാൻ നമ്മെ കരുത്തരാക്കുന്നത് മുഖ്യമായും ഗുരുക്കന്മാർ തന്നെയാണ്. ആ ഗുരുക്കന്മാരെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നന്മയെയും പ്രകാശത്തെയും ആദരിക്കുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായിത്തീരണമെങ്കിൽ വിദ്യാഭ്യാസം സിദ്ധിക്കണം. കളിമണ്ണിൽ നിന്ന് മനോഹരങ്ങളായ മൺപാത്രങ്ങൾക്ക് മനുഷ്യൻ്റെ കരവിരുത് രൂപം നൽകുന്നു. ഒരിക്കലും ഒരിടത്തും കളിമണ്ണ് സ്വയം പാത്രമായി പരിണമിക്കുന്നില്ല. അതുപോലെ തന്നെ പഞ്ഞിയിൽ നിന്നും വസ്ത്രം തനിയെ രൂപപ്പെടുന്നില്ല. സമുദ്രത്തിൽ തിരമാലകൾ ഉയരണമെങ്കിൽ അതിന് കാറ്റിൻ്റെ തലോടലുണ്ടാവണം. അതുപോലെ ഒരു വ്യക്തി യഥാർത്ഥ മഹത്വത്തിലേക്ക് ഉയരണമെങ്കിൽ ഗുരുഭൂതരുടെ നിരന്തരമായ ശ്രമം വേണം. മാതാപിതാക്കളും ഗുരുക്കന്മാരും യഥാർത്ഥത്തിൽ ദേവന്മാരാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അജ്ഞതയുടെ അന്ധകാരത്തിൽ ലക്ഷ്യമേതെന്നറിയാതെ അലയുന്ന നമ്മെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഗുരുഭൂതന്മാരാണ്. അതിദിവ്യമായ ഒരു നിധിയാണ് അറിവ്. അതുകൊണ്ടാണ് അറിവുള്ളവരെ എല്ലാവരും ആദരിക്കുന്നത്. ആ അറിവ് പകർന്നു നൽകുന്ന ഗുരുക്കന്മാർക്ക് സമമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ഗുരുക്കന്മാർ കുട്ടികൾക്ക് നൽകുന്ന ശിക്ഷ പോലും കുട്ടികൾക്ക് പിന്നീട് കരുത്തായി മാറാറുണ്ട്. നന്മയെ ലക്ഷ്യമാക്കിയുള്ള ശിക്ഷയെപ്പോലും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഒരധ്യാപകൻ്റെ കടുത്ത ശിക്ഷ തൻ്റെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിച്ചുവെന്ന് പ്രസിദ്ധ സാഹിത്യകാരൻ ചെറുകാട് തൻ്റെ ആത്മകഥയിൽ വിശദമാക്കുന്നുണ്ട്. ഗുരുഭക്തിയുടെ അത്ഭുതകരമായ പ്രേരണ കൊണ്ട് മാത്രമാണ് താൻ ഔന്നത്യങ്ങളെ കീഴടക്കിയതെന്നും അദ്ദേഹം പറയുന്നു. ഗുരുക്കന്മാരുടെ സാമീപ്യമുണ്ടാകുവാൻ സന്ദർഭം ലഭിക്കാത്ത നിർഭാഗ്യവാന്മാരുടെ ജീവിതം എത്രയോ പരിതാപകരമാണ്. അപ്പോൾ നമ്മെ യഥാർത്ഥ വഴികളിലൂടെ നയിച്ച് നമ്മെ നമ്മളാക്കുന്നതും നമ്മളും സമൂഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാകണമെന്ന ആത്മവിശ്വാസം വളർത്തുന്നതും ഗുരുക്കന്മാർ തന്നെ. നമ്മൾ ഗുരുഭൂതരെ ആദരിക്കുക വഴി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നന്മകളെയും ആദരിക്കുകയാണ് ചെയ്യുന്നത്.